ഓണാക്കിയല്ലേ വരുന്നത്. അപ്പം ഞാനിവിടെ കായ വറക്കാമെന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് കായ എടുത്തിട്ടുള്ളൂ. ഇപ്രാവശ്യം എല്ലാവരും കുറച്ച് കായയായാലും ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കണം. എല്ലാ കായും നമുക്ക് ഇതേപോലെ മുൾഭാഗവും അടിഭാഗവും ചെത്തിയെടുക്കാം. ഇനി ഇതോടെ നടുവിൽ വരഞ്ഞു കൊടുക്കും. എന്നിട്ടിത് ഈ തൊലിനിട ഇതേപോലെ ആക്കി കൊടുക്കാം. ഇതുപോലെ കായത്തൊലി എല്ലായിടത്തു നിന്നും പൊളിഞ്ഞു പോരും. കായ ഇതാ ഞാൻ തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾ ഇട്ടിട്ട് വേഗം തന്നെ കഴുകിയെടുക്കുക. എന്നിട്ട് ഒന്നെങ്കിൽ ഇത് തുടച്ചെടുക്കുക, അല്ലെങ്കിൽ വെള്ളം വരാൻ വേണ്ടി കുറച്ച് നേരം വയ്ക്കുക. കായ നമുക്ക് ഇതേപോലെ സ്ലൈസ് ചെയ്തെടുക്കുക. ഇതേപോലെ സ്ലൈസർ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലൈസറിൽ സ്ലൈസ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഇതേപോലെ നൈസായിട്ട് നമുക്ക് കത്തി കൊണ്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കായ വറുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കായ ഇട്ട് കൊടുക്കാം. ഞാനൊരു ചെറിയൊരു ഗ്ലാസ്സിലേക്ക് കാൽ ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഈ നല്ലപോലെ തിളക്കണില്ലേ, അത് നിൽക്കുന്ന വരെ നല്ലോണം ഇളക്കിക്കൊടുക്കാം. എണ്ണ തിളക്കിൽ കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്തു വെച്ച വെള്ളത്തിൽ മഞ്ഞളും ഉപ്പും കൂടി മിക്സ് ചെയ്ത് വെച്ച വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 സ്പൂണാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് എല്ലാതും ഇളകുന്നതിനാണ് ഇതിങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. മഞ്ഞൾ വെള്ളം ഒഴിച്ചതിന് ശേഷം എണ്ണയുടെ തള നിന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. നമ്മളിതവിടെ കായ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ടേസ്റ്റ് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഇത് ഉറപ്പായിട്ടും വീട്ടിലുണ്ടാക്കി നോക്കണം. നമുക്കിതൊരു കുപ്പിയൊക്കെ ആക്കി വയ്ക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഇത് ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ലൈക്ക് ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഉണ്ടാക്കി നോക്കിയിട്ട് ശരിയായ എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് ചെറിയൊരു ചൂടുണ്ട്, അത് കാരണം കുറച്ച് കഴിഞ്ഞിട്ട് അടച്ചു വയ്ക്കാം, അല്ലെങ്കിൽ തണുത്തു പോവും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.